നമ്മൾ കൂടെയുള്ള വ്യക്തികളെയൊക്കെ ഒന്ന് മനസ്സുകൊണ്ട് ഓർക്കണം. ഇത് നമ്മൾ പരിശോധിക്കേണ്ടത് ഏറ്റവും അടുത്തിടപെടുന്ന ആളിനെ പറ്റി ആദ്യം പരിശോധിക്കണം. നരേന്ദ്രമോദിയോടോ അല്ലെങ്കിൽ ട്രംപിനോടൊക്കെയുള്ള വിഷയമല്ല, അതല്ല വിഷയം. വീടിനകത്ത് ഒരു കട്ടിലേക്ക് കിടക്കുന്ന ആളുണ്ടെങ്കിൽ ആ വ്യക്തിയുള്ള ബന്ധമെന്നാൻ ചിന്തിക്കണം. സ്വന്തം കുഞ്ഞുങ്ങളെ നമ്മൾ ഹൃദയത്തിൽ വെറുക്കുന്നുണ്ടായിരിക്കും. സ്നേഹമുള്ളവരെ അതൃപ്തി കാണും. അവിടെ പല രീതികളെയും നമ്മൾ ഇതുപോലെ വിധിച്ച് മാറ്റിവെച്ചിരിക്കുക. ജീവിത പങ്കാളിയെപ്പറ്റി നിറഞ്ഞ സന്തോഷമാണോ, അതോ ഇത്ര വർഷം ജീവിച്ചു കഴിഞ്ഞപ്പം ആ വ്യക്തിയുടെ ഒരുപാട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് അളന്ന് പെറുക്കി മാർക്കിട്ട് ഇങ്ങനെ മാറ്റിവെച്ചിരിക്കുകയാണ്. അറിഞ്ഞും അറിയാതെയും പലയിടത്തും നമ്മൾ പറയുന്നു പോലും ഇല്ലേ, ബോധമില്ല, ഉത്തരവാദിത്വമില്ല, ഒരു വിവരവും ഇല്ല, എന്നാ ചെയ്യാനാ, പെട്ടുപോയി അല്ലെ, ഇങ്ങനെ ഞാനായതുകൊണ്ട് ഈ കുടുംബം ഇപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. വേറെ വല്ലവരായിരുന്നെങ്കിൽ പണ്ടേ രണ്ട് വഴിക്ക് പോയാൽ ആരെക്കൊണ്ട് പറ്റും ഇങ്ങനെ. പങ്കാളിയെപ്പറ്റി, മക്കളെപ്പറ്റി ഇത്തിക്കൂട്ട് തലതിരിഞ്ഞത്, ബോധമില്ലാത്തത്, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ വെറുതെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തിട്ട് ഇതിങ്ങനെ. സ്നേഹമുള്ളവരെ പിശാച് കയറി നിരങ്ങുകയാണ് നമ്മുടെ ഉള്ളിൽ, ഒരു സംശയവും വേണ്ട. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമല്ല, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയണം.